നമസ്കാരം. ഇലക്ഷൻ സഫാരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് ഇലക്ഷൻ സഫാരി കാണുന്നത്. ഇന്ന് NSSഉം അതുപോലെ അമിത്ഷായും വിനോദിനി ബാലകൃഷ്ണനുമാണ് ഇന്നത്തെ താരങ്ങൾ, അല്ലേ? NSS വളരെ ശക്തമായി തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു പിണറായി വിജയനെതിരെ. ഒരു തരത്തിലുള്ള വിരട്ടലും നോക്കണ്ട, ഇവിടെ വിരട്ടി കാര്യം നേടാം എന്ന് ആരും ധരിക്കണ്ട എന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിരട്ടാൻ ഉള്ള വഴിയൊന്നും നടക്കില്ല. ഇനി പെരുന്നയിൽ പോയി കുമ്പിടുമോ എന്നും അറിയില്ല. എന്തായാലും പിണറായി വിജയൻ്റെയും CPMൻ്റെയും വിരട്ടലൊന്നും നായർ സർവീസ് സൊസൈറ്റി എന്ന സാമുദായിക സംഘടനയുടെ അടുത്ത് വേണ്ട എന്ന് പച്ചയ്ക്ക് തന്നെ ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുകയാണ്. അമിത്ഷാ കേരളത്തിലെത്തി ആവേശമായി. അമിത്ഷാ കോട്ടയം അതുപോലെ തൃപ്പൂണിത്തുറ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഇന്ന് പ്രചരണം നടത്തിയത്. പിന്നെ ചില ആളുകൾ അമിത്ഷായെ ഒന്ന് ചൊറിയാനൊക്കെ നോക്കി. ഒരു ചാനൽ റിപ്പോർട്ടർ ചോദിച്ചു, ഇവിടെ ഈ ED അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ, ഇന്ത്യയിലെ കാര്യങ്ങൾ ED അല്ലാതെ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണോ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ FBI ആണോ അന്വേഷിക്കേണ്ടത് എന്ന മറുചോദ്യമാണ്. താൻ എന്ത് ചോദ്യമാടാവുകയും ചോദിക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടിയാണ് അമിത്ഷാ പറഞ്ഞത്. അതുപോലെ പിണറായി വിജയനോടും പറഞ്ഞു, ഇവിടെ CAA NRC ഒക്കെ നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചു വേണം. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഇവിടെ നടക്കാതിരിക്കുന്നത് എങ്ങനെ എന്നൊന്ന് കാണിച്ചു താ എന്നായിരുന്നു അമിത്ഷാ പിണറായി വിജയനോട് പറഞ്ഞത്. ഏതായാലും കൊള്ളാം. പിന്നെ വിനോദിനി ബാലകൃഷ്ണൻ കസ്റ്റംസ് ഒന്നും വിളിച്ചാൽ ഹാജരാകില്ല. കസ്റ്റംസ് കാര്യം ചോദിച്ച് വിളിച്ചാൽ വിനോദിനി ചേച്ചി ഹാജരാകില്ല, എന്താണോ എന്തോ അറിയില്ല. ഇപ്പോൾ മൂന്നാമത് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഉടൻ തന്നെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്ത് അവരെ പൊക്കിക്കൊണ്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അത് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ചില ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്, കോൺഗ്രസ് ഇല്ലാതാക്കും, കോൺഗ്രസ്സുകാർ BJP ലയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ എന്തോ സമനിലയോടെ പറയുന്നതാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും പറഞ്ഞത് സത്യമായ കാര്യം തന്നെയാണ്, ഏതാണ്ട് സത്യമായ കാര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു കാഴ്ച കണ്ടത് സന്ദീപ് വചസ്പതി, അദ്ദേഹം അവിടെ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചിരിക്കുകയാണ്. ഫയർ എന്ന് പോലീസുകാർ പറയുമ്പോൾ തോക്കിൻ കുഴലിലൂടെ ഫയറും മുതിരയും പുറത്തു വരും എന്ന് പറഞ്ഞ് പാവങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളെയും തോക്കിന് മുന്നിലേക്ക് തള്ളിവിട്ട ചരിത്രമാണ് CPMനുള്ളത്, CPMൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ 46 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ് ശ്രീ സന്ദീപ് വചസ്പതി. പിന്നെ പണപ്പിരിവ് നടത്തുമ്പോൾ അത് വീതം വയ്ക്കുമ്പോൾ ഒരു കണക്ക് വേണ്ടി, വേറൊന്നുമല്ല, തിരുവനന്തപുരത്ത് പള്ളിച്ചൽ എന്ന സ്ഥലത്താണ് സംഭവം. DCC പ്രസിഡന്റ് ഉൾപ്പെടെ പിരിവെടുത്ത പണവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും അടിയുമായി. അവസാനം DCC പ്രസിഡന്റിന് അടികിട്ടി ആശുപത്രിയിലുമായി. പിരിച്ചെടുത്ത പണം കൃത്യമായി നേതാക്കൾക്കിടയിൽ വീതം വയ്ക്കണം. തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട വൻ അടിയാണ് പള്ളിച്ചൽ പ്രദേശത്ത് കോൺഗ്രസുകാർ തമ്മിലുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഒരു വോട്ടർക്ക് പല മണ്ഡലങ്ങളിൽ വോട്ട് എന്നുള്ളത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പല കാർഡുകൾ ഉപയോഗിച്ച് പലയിടങ്ങളിലായി ആൾക്കാർ വണ്ടി പിടിച്ചു പോയി വോട്ട് ചെയ്യുന്ന കാഴ്ചയും ഒക്കെ ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും 140 മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കാൻ അതത് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകിയതും ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ട്രെയിൻ യാത്രക്കിടെ ഈ കന്യാസ്ത്രീകളെ ഉപദ്രവിച്ച സംഭവം ഉണ്ടായല്ലോ. അത് ABVP പറഞ്ഞ് ഒരു റെയിൽവേ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ, അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടയാളാണ്, അദ്ദേഹമാണ് ഇത് ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ABVP പറഞ്ഞ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അടക്കം ഏറ്റെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. കന്യാസ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ പുതിയതായി ക്രിസ്തുമതം സ്വീകരിച്ചവരെ കൂടി ആക്രമിച്ചു എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഈ ഉപദേശകർ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക അദ്ദേഹത്തിന്, അദ്ദേഹത്തിനൊന്ന് എഴുതി കൊടുക്കുക, ഒരു കാര്യവുമില്ലാതെ. അമിത്ഷാ അതിനും മറുപടി പറഞ്ഞു. ഇവിടെ ചോദിച്ചു, മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അത് കൃത്യമായി തന്നെ, അതാര് ചെയ്താലും തെറ്റാര് ചെയ്താലും മുഖം നോക്കാത്ത നടപടിയെടുക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രിയാണ് ശ്രീ യോഗി. അത് അവിടുത്തെ കാര്യങ്ങൾ അവിടെ നോക്കിക്കൊള്ളും. പിന്നെ ഈ കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്. നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനുണ്ട്, നമ്മുടെ ദേവസ്വം സഹകരണ മന്ത്രി, അദ്ദേഹത്തിൻ്റെ PA ഉണ്ട് കല്ലറ മധു. കല്ലറ മധുവിൻ്റെ മകൻ അവിടെ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ ക്രൂരമായി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ നടുറോട്ടിലിട്ടാണ് ആക്രമിച്ചത്. കടകംപള്ളിയുടെ ഓഫീസ് ഈ ഒരു അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. കല്ലറ മധുവിൻ്റെ മകനായതുകൊണ്ട്, കടകംപള്ളിയുടെ സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഒരു തരത്തിലും ഇത് അട്ടിമറിക്കപ്പെടുകയില്ല. ഇത് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചത്, അത് വിഷയമാകും. കല്ലറ മധുവിൻ്റെ അല്ല, ഇനി പിണറായി വിജയൻ്റെ മക്കളായാലും ശരി, ഇവിടുത്തെ എത്ര കൊടികെട്ടിയവൻ്റെ മക്കളായാലും ശരി, ഇത്തരത്തിലുള്ള പരിപാടി കാണിച്ചാൽ വിവരമറിയും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, കടകംപള്ളിയെയും കല്ലറ മധുവിനെയും പിണറായി വിജയനെയും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഇലക്ഷൻ സവാരി ഇതാ ഇവിടെ ഇന്ന് ബ്രേക്ക് ഇടുകയാണ്. നാളെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും തിരികെ എത്താം. അതുവരെ നന്ദി, നമസ്കാരം.
ശുഭരാത്രി.